നമസ്കാരം. ഈ ഗുജറാത്ത് ഗോത്ര ഗർഭിണി ശൂലം ഭ്രൂണം ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരിതാണ്. അതായത് ഒരു കാലത്ത് ഈ കലാപം അവിടെ നടന്നപ്പോൾ ഈ ആർ എസ് എസ്സുകാർ ഒരു മുസ്ലിം സ്ത്രീയായി ഗർഭിണിയായിട്ടുള്ള മുസ്ലിം സ്ത്രീയുടെ ഗർഭിണിയായിട്ടുള്ള വയറ് കുത്തിപ്പിളർന്ന് ശൂലം കൊണ്ട് കുത്തിപ്പിടുന്ന അതിൻ്റെ ഭ്രൂണമൊക്കെ എടുത്ത് ചുട്ടു തിന്നെന്നൊക്കെയുള്ള രീതിയിലാണ് കഥകൾ. ആ കഥകൾ ആദ്യം പടച്ചുവിട്ടത് എഴുത്തുകാരി അരുന്ധതി റോയിയാണ്. അതിനുശേഷം കോടതി ചോദിച്ചപ്പോൾ അവർ അതിന് മാപ്പ് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, ആരോ പറഞ്ഞ് കേട്ടറിവാണെന്ന് പറഞ്ഞു. ആരോ പറഞ്ഞ് കേട്ടറിവാണെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പഴി ഒരുപാട് കാലം ആർ എസ് എസും സംഘപരിവാറും അനുഭവിക്കേണ്ടി വന്നു. ആ സമയത്ത് അവർ ആർത്തു പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ചിലരുണ്ട്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയ കാലമാണ്, പഴയ കണക്ക്. പണ്ട് നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പൊന്നും അത്ര എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന കാലമല്ല ഇത്. അതിനുശേഷം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടതാണ് ഈ ഉത്തരേന്ത്യയിലേക്ക് ചില മുസ്ലിങ്ങളെ കൊണ്ട് ചില സംഘികളൊക്കെ ഈ ബലമായിട്ടും തല്ലിയുമൊക്കെ ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും മറ്റു സൂടാപ്പികളും മറ്റു ടീമുകളൊക്കെ ആ ശരി അവരങ്ങനെ ചെയ്യിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഭയങ്കര ഇതായിരുന്നു. കുറേ കാലം അവരത് വിജയകരമായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു. ഉത്തരേന്ത്യയിൽ ബലമായിട്ട് തല്ലി അല്ലെങ്കിൽ റോഡിലൊക്കെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഉത്തരേന്ത്യയിലല്ലേ അതൊക്കെ നടന്നോളും, അല്ലെങ്കിൽ അവിടെ അത് നടന്നില്ലെങ്കിലും അത്ഭുതമുള്ളൂ എന്നുള്ള രീതിയിലായിട്ട് നമ്മുടെ മലയാളികളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ വിശ്വസിച്ചു പോകുന്ന ഒരു കള്ളമായിരുന്നു അത്. അത് പക്ഷേ ചിലവാകുന്നിടത്ത് മാത്രമേ ചിലവഴിക്കാവൂ എന്ന കാര്യം ഇവർ മറന്നുപോയി. ആര്? ഇതിൻ്റെ പ്രോപ്പഗണ്ട ടീംസ്. കഴിഞ്ഞ ദിവസം അവർ കേരളത്തിലത് ചിലവാക്കാൻ നോക്കി. മനസ്സിലായില്ലേ? ഇത് റിപ്പോർട്ടർ ലൈവിൽ വന്ന ഒരു ന്യൂസാണ്. ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ട് പോലീസ് മർദ്ദിച്ചു, പുറത്തു പറഞ്ഞാൽ കെട്ടിത്തൂക്കുമെന്ന് ഭീഷണി. ആരോപണവുമായി SDPI. എവിടത്തെയാണെന്നറിയാമോ? ഉത്തരേന്ത്യയിലൊന്നുമല്ല, ആലപ്പുഴയിലെ പോലീസ് ചെയ്തെന്നാണ് പറഞ്ഞത്. എവിടത്തെ? നമ്മുടെ കേരളത്തിലെ ആലപ്പുഴയിലെ പോലീസ്. കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമുണ്ടല്ലോ, അതിൽ രഞ്ജിത്തിൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അവരിൽ ചില പ്രതികളെന്ന് സംശയിക്കുന്നവരെ പോലീസുകാർ ഇത് പറഞ്ഞ് പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പോലീസുകാർ മർദ്ദിച്ചത്രേ. എങ്ങനെയുണ്ട് ഇങ്ങനൊരു വാർത്ത കേട്ടാൽ? ഇവിടെയുള്ള അന്തംഗമ്മികളും ചുടാപ്പികളും പോലീസിരിക്കും. പിന്നെ കേരളത്തിലോ അതും ഈ ഇരട്ടച്ചെങ്ങൻ്റെ പോലീസോ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പോലീസിന് ഇതിനു മാത്രം സംഘികൾ കിടക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ തൊട്ടുമുന്നിൽ നടന്ന വാർത്ത ഇത്രയും വളച്ചൊടിച്ച് കൊടുത്തിട്ട് പോലും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എവിടെയോ നടക്കുന്ന നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു വാർത്ത എത്ര മാത്രം വളച്ചൊടിച്ചാണ് അവർ നമ്മളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇതുവരെയും എന്ന് ഓർക്കുക. ഇപ്പോൾ നമ്മുടെ മുന്നിൽ അത് അവതരിപ്പിക്കാൻ നോക്കിയപ്പോൾ നമുക്ക് അതിനകത്ത് പൊള്ളത്തരം മനസ്സിലായി. ഇതൊക്കെ വ്യാജമാണെന്ന് നമുക്ക് വളരെ വേഗം പിടികിട്ടി. ആലപ്പുഴയിലെ പോലീസ് ഈ പ്രതികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ SDPI നേതാവ് പറയുന്നത് കേരളത്തിൽ വെച്ച്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതേ സംഭവം UPയിലാണ് ഗുജറാത്തിലായിരുന്നു നടന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണും കൂട്ടി വിശ്വസിക്കുമായിരുന്നു. അതിനകത്ത് മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കില്ല. ആ വാർത്ത സത്യമാണോ വ്യാജമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക പോലുമില്ല. ആരാണ് ആ വാർത്ത പടച്ചുവിടുന്നത് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കില്ല. അതങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചു കളയും. കാരണം നിങ്ങളുടെ മൈൻഡ്സ്, നിങ്ങളുടെ മനസ്സ് അതേ രീതിയിൽ പാകപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഇവിടുത്തെ ഇടതും വലതും മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും മാമുകളുമൊക്കെ. എത്രയോ വർഷമായിട്ട് നിങ്ങളുടെ മനസ്സ്, മനസ്സാക്ഷി, ബുദ്ധി ഇതൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. അതൊക്കെ കണ്ടവന്മാരാണ് നിയന്ത്രിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കണം നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമല്ല യാഥാർത്ഥ്യമെന്ന്. ഇപ്പോൾ നിങ്ങളുടെ തൊട്ടു മുന്നിൽ വെച്ച് ഈ വാർത്ത കണ്ടപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നില്ലേ? ഇതേപോലെ എത്ര വാർത്തകൾ എത്രയോ കാലങ്ങൾ കൊണ്ട് അവർ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്ന് ഓർത്തു നോക്കുക. അതും ഏതോ കുഗ്രാമങ്ങളിൽ നടന്നു എന്ന് പറയപ്പെടുന്ന വാർത്തകൾ. നിങ്ങൾ ചിന്തിക്കണം, കഴിഞ്ഞ ഓണം ബെമ്പർ അടിച്ചിട്ട് ആ ബെമ്പർ അടിച്ച വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 3 ദിവസം പരക്കം പാഞ്ഞവരാണ് നമ്മുടെ ഈ കൊടിമൂത്ത ഈ മാധ്യമ പുങ്കവന്മാർ. പറ്റിയില്ല, എത്രയോ പേരുടെ പേരവർ പറഞ്ഞു, ദാ ഇന്ന ആൾക്കാണ് ലോട്ടറി അടിച്ചത്, ഇന്ന ആൾക്കാണ് ബെമ്പർ അടിച്ചതെന്ന്. അവസാനം ഈ ലോട്ടറി അടിച്ചാൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഈ ലോട്ടറി കൊണ്ട് ബാങ്കിൽ കൊണ്ട് സറണ്ടറായി അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞതിന് ശേഷം തുറന്ന് പുറം ലോകത്ത് പറയുന്നു എനിക്കാണ് അടിച്ചതെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള മാധ്യമ പുങ്കവന്മാർ ഈ യാഥാർത്ഥ്യം സത്യം മനസ്സിലാക്കുന്നത്.
അതാണ് അവരുടെ അന്വേഷണാത്മക പത്രപ്രവർത്തന രീതി. തൊട്ടു മൂക്കിന് താഴെയുള്ള കാര്യം പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ മഹാമാരാണ് അങ്ങ് യു പിയിലെയും ഗുജറാത്തിലെയും ഏതോ കുഗ്രാമത്തിൽ നടന്നു എന്ന് പറയുന്ന സംഗതികൾ വളച്ചൊടിച്ച് നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്നത്. നമ്മൾ അവരുടെ ഉപ്പ് പോലും നോക്കാതെ, ടേസ്റ്റ് പോലും നോക്കാതെ എടുത്ത് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം. ഇനിയെങ്കിലും മനസ്സിലാക്കണം. ദാ കേരളത്തിലെ ഈ ആലപ്പുഴയിൽ പോലീസുകാർ ജയ് ശ്രീറാം വിളിപ്പിച്ചു എന്ന് ഒരു എസ് ടി പി കാരൻ പറയുന്നു. വിശ്വസിക്കണോ വേണ്ടേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇത് തന്നെയാണ് മറ്റു സ്ഥലം. ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യം എന്ന് ഞാൻ പറയുന്നേയില്ല, അവകാശപ്പെടുന്നേയില്ല. എപ്പോഴെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും കഞ്ചാവ് അടിച്ചവനോ ബോധമില്ലാത്തവനോ ചെയ്ത് കാണണം. അതിപ്പോൾ ഏത് പാർട്ടിയിൽ ഏത് മതത്തിലാണ് ഇല്ലാത്തത്? നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ, രണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് രണ്ട് പ്രാന്തന്മാർ കഞ്ചാവടിച്ച് കിറങ്ങിയന്മാർ കണ്ണി കാണുന്ന വണ്ടികളെല്ലാം കൂടെ വെട്ടി ആൾക്കാരുടെ കാര്യത്തിൽ കത്തി വെക്കുക. എന്താ കാരണം? കഞ്ചാവ് വെട്ടിയില്ലായിരിക്കും, അതായിരിക്കും. അങ്ങനെ എന്തൊക്കെ ഭ്രാന്ത് കാണിക്കുന്നു മനുഷ്യർ അതെല്ലാം കൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മണ്ടക്കോട്ട് ചേർത്തുന്നതാണോ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം? ഇതുപോലെ ഈ ഇന്ത്യ പോലെ ഇത്രയും വലിയ വിശാലമായിട്ടുള്ള ഒരു രാജ്യത്ത് 135 കോടിയിൽ പരം ജനങ്ങളുള്ളപ്പം എല്ലാവർക്കും എല്ലാവരും നിഷ്കളങ്കരാണ് അല്ലെങ്കിൽ എല്ലാവരും പാപമാണ് എന്നൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. ചെറിയൊരു ന്യൂനപക്ഷം എല്ലാ കൂട്ടത്തിലും കാണും മോശക്കാരോട്ടുള്ളവർ. പക്ഷേ അത് അടച്ച് ഒരു സംഘടനയുടെ ഒരു പാർട്ടിയുടെ മണ്ടക്കോട്ട് ചാർത്തിക്കൊണ്ടിരുന്നതാണ് ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് പൊളിയാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇതിനകത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ കറ നല്ലതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.